ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മനോസ് ബ്ലൂമിംഗ് ലീഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അമൃതം പൊടി വെച്ചിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ. അതിനായിട്ട് നമ്മൾ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാവേ. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അമൃതം പൊടിയാണ്. ഇതൊരു 1.5 കപ്പ് അമൃതം പൊടിയുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചേർക്കാം, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പം തേങ്ങയുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പഴമൊക്കെ എടുത്തിട്ടുണ്ട്. പഴം കുറച്ചാലും കൂട്ടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവേ. ഈ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പൊടി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പഴവും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് പഴം അങ്ങ് അതിലോട്ട് ഞെരടുക. അതായത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പഴവും കൂടി ഇട്ടിട്ട് ആറ് പഴം ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് പഴം അതിലേക്ക്. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഈ പഴവും പഴമല്ല ഈ അമൃതം പൊടിയൊക്കെ കുറുക്കുണ്ടാക്കി തിന്നത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ തിന്നാൻ സാധ്യതയുണ്ട്. എൻ്റെ കൊച്ചു കുറുക്കുണ്ടാക്കിയാൽ തിന്നാറില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഒരു ശകലമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവേ. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഇതാവും കേട്ടോ. നമ്മുടെ പഴമെല്ലാം കൂടി ഇട്ട് ഈ മാവൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ പഴം ഇട്ടിട്ട് ഇതായില്ലെങ്കിൽ നമുക്ക് വേണം ഒരു കുറച്ച് വെള്ളവും കൂടെ തളിച്ചിട്ട് നമ്മൾ അട ചുടാൻ എടുക്കത്തില്ല ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. ഇതേ അടയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിക്കാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാവ്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഫ്രൈ പാന് ദോശക്കല്ലാണെങ്കിലും മതി, എന്തായാലും കുഴപ്പമില്ല. ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുമായിരിക്കും നല്ലത്. നമ്മളൊരു സ്വല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവേ. ഞാൻ ഒരു കയ്യിൽ ഫോൺ ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇത്ര ഇത് വരുന്നത്. എന്നിട്ട് നമ്മളതിനകത്തുനിന്ന് നമ്മുടെ മാവിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് അട ചുടുന്ന പോലെ ചുട്ടെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വെള്ളത്തിൽ തൊട്ടിട്ട് അട ചുട്ടെടുക്കത്തില്ലേ, ആ സെയിം ആയിട്ട് നമ്മൾ അട ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലയ്ക്ക് അടുത്തും ചുട്ടെടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ഒരു ഇലക്കകത്ത് റെഡിയാക്കുന്നതിൽ ഒരു ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇലയുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണേലും അങ്ങനെയാണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് അതിനെ വെള്ളം കയ്യിൽ തൊട്ടിട്ട് നന്നായി പരത്തി കൊടുക്കാം. അതിനുശേഷം വേണേ അതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ചില്ല എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അതിനെ. നമ്മുടെ അടയുടെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വേഗം മറിച്ചിടണേ, ഇങ്ങനെ കൈ പിടിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് പൊടിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് എടുക്കുക, പെട്ടെന്ന് മറിച്ചിടുക. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഒരെണ്ണം എൻ്റെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയായിരുന്നേ. വീഡിയോ എടുക്കലും മറിക്കലും കൂടി ആയതുകൊണ്ടായിരുന്നു കണ്ടോ, അങ്ങനെ പൊട്ടിപ്പോണുണ്ട്. സ്പീഡിൽ തന്നെ മറിച്ചിട്ടണേ, നമ്മൾ ഒത്തിരി ആലോചിച്ച് നിൽക്കരുത്. വേഗം വേഗം ചെയ്യണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. വേണേ ഒന്ന് ഇച്ചിരി കൂടെ എണ്ണ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം മറിച്ചിട്ടെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ അട ചുട്ട് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഒരു അടയ്ക്കും കൂടെ ഉള്ള ഒരു മാവേ ഉള്ളൂ കേട്ടോ, ഇത്രയും മാവ് കൂടെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൂപ്പറാണ്, ഞാൻ ഗ്യാരണ്ടി.